ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ എനിക്ക് ഏറ്റവും ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, വീണ്ടും ഒരു അനുഗ്രഹീത ദിവസം കൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ജീവിപ്പാൻ, സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ, കർത്താവിൻ്റെ കൃപകൾ ആസ്വദിക്കുവാൻ ദൈവമായ കർത്താവ് തന്നല്ലോ. ഒരു സുദിനം കൂടെ എന്നല്ല പറയേണ്ടത്, ഇത് സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. ഒരു നല്ല മാസം കൂടി ഇന്ന് ആരംഭിക്കുകയാണ്. കെടുതികളും പ്രയാസങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൻ്റെ പുറകിലുണ്ടെങ്കിലും മുന്നോട്ട് ദൈവമായ കർത്താവ് നമുക്കായി കരുതി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന സ്വർഗീയ നന്മകൾ ആസ്വദിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗം നമുക്ക് സമ്മാനിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ ആയുസ്സിൽ ലഭിക്കുന്ന ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവിനെ മാത്രം ധ്യാനിച്ച് സെപ്റ്റംബർ മാസത്തിലെ ഓരോ ദിവസങ്ങളും നമുക്ക് ധന്യമാകട്ടെ, നഷ്ടങ്ങൾ വരാതിരിക്കട്ടെ, ശോധനകളിൽ പിടിച്ചു നിൽപ്പം കൃപ തരട്ടെ, പരിശോധനകൾ നമ്മളെ ശുദ്ധിയുള്ളവരാക്കട്ടെ. ഒരിക്കലും ഇയ്യോബ് പറഞ്ഞതുപോലെ നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ കരിക്കട്ടയായി പോകുമെന്നല്ല, ഒരുപിടി ചാരമായി പോകുമെന്നല്ല, പൊന്നുപോലെ പുറത്തു വരും എന്ന് പറയത്തക്ക രീതിയിൽ നമുക്ക് ദൈവം തരുന്ന ഓരോ അവസരങ്ങളും നമ്മൾ പൊന്നായി മാറുവാൻ ഈ മാസത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തിന്, നമ്മുടെ രക്ഷിതാവിന് എല്ലാ മഹത്വവും പുകഴ്ത്തിയും കരയറ്റിക്കൊണ്ട് ഈ ഒരു മാസം മുഴുവൻ നമുക്ക് ജീവിപ്പാൻ വേണ്ട ജീവനും ഭക്തിക്കും വേണ്ടത് നൽകുവാൻ ദൈവം ശക്തനെന്നറിഞ്ഞ് മനസ്സു തുറന്ന് നമ്മുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇന്ന് വിശേഷം ഈ മാസത്തേക്കുള്ള ദൈവത്തിൻ്റെ ദൂത് നിങ്ങൾക്ക് തരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദാനിയേൽ പ്രവചനത്തിൽ നിന്നാണ് ദൈവമായ കർത്താവ് എൻ്റെ ഹൃദയത്തിനകത്ത് ഇന്നത്തേക്കും അല്ല ഈ മാസത്തേക്കുമുള്ള ദൈവത്തിൻ്റെ ദൂത് നിങ്ങൾക്ക് തരാൻ ദൈവമായ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുകയാണ്. 27-ഉം 28-ഉം കൂടി വായിച്ചേക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 27-28 വാക്യങ്ങൾ. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൻ കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. ദാനിയേൽ എന്ന ഞാനോ എൻ്റെ വിചാരങ്ങളിൽ അത്യന്തം പരവശനായി, എൻ്റെ മുഖഭാവം മാറി, എങ്കിലും ഞാൻ ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ഇടയ്ക്ക് പറഞ്ഞ വാക്ക് ഇതാണ് ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ക്യാപ്ഷൻ ആ വാക്യമാണ്, ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. എങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് ഈ മാസത്തേക്കുള്ള ദൈവത്തിൻ്റെ ദൂത് ദൈവം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. ദാനിയേൽ പ്രവചനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏതോ ദൂത് ഞാൻ പറഞ്ഞിരുന്നു, ദാനിയേൽ പ്രവചനം ഒരു രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണെന്ന്. ഞാനതിനെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിവിധ നിലവാരത്തിൽ ഒരു കാഴ്ചപ്പാടിൻ്റെ പുസ്തകം കൂടിയാണ് ദാനിയേൽ പ്രവചനം. കേവലം ഒരു പ്രവചന ഗ്രന്ഥം മാത്രമല്ല, കാഴ്ചയുടെ ദാനിയേൽ ചില കാര്യങ്ങൾ കാണുകയാണ്. ദർശന പുസ്തകമാണത്. ദൈവത്തിൻ്റെ ദർശനങ്ങൾ വിശിഷ്യാൽ, ഒരു സാധാരണക്കാരൻ്റെ കുടുംബക്കാര്യമല്ല, ഒരു മനുഷ്യൻ്റെ വീട്ടുകാര്യമല്ല, ലോകരാജ്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പ്രപഞ്ചത്തിന്, ലോക സാമ്രാജ്യങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ദാനിയേൽ ദർശനത്തിൽ കൂടെ കാണുന്നത്. അപ്പോൾ ലോകത്തിലെ സമസ്ത സാമ്രാജ്യങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണുമ്പോൾ അത് സാധാരണ ദർശനമായിട്ടല്ല, പാവയ്ക്കയും പടവലങ്ങയും കാണുകയല്ല. പിന്നെയോ നമുക്കാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലയിലെ അത്യുഗ്രമായിരിക്കുന്ന ദർശന കലവറ ദൈവം തുറക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം, ദാനിയേൽ പ്രവചനം ഈ രണ്ട് ഗ്രന്ഥങ്ങൾ പൊതുവിൽ ആളുകളുടെ വിചാരം പഠനത്തിന് ഭയങ്കര ടഫാണെന്നാണ്. അതിൻ്റെ കാരണം ഇതാണ്, വെളിപ്പാട് പുസ്തകം നിത്യരാജ്യത്തെ, സ്വർഗീയ പറദീസയെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് സാധാരണയ്ക്കപ്പുറമായിരിക്കുന്നൊരു ദർശനമാണത്. വെളിപ്പാട് പുസ്തകം ലോക സാമ്രാജ്യങ്ങളുടെ അധപ്പതനവും ദൈവരാജ്യത്തിൻ്റെ ഉദയവുമാണ് കാണിക്കുന്നത് ഈ ഭൂമിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെ, ഈ രണ്ട് പ്രവചനങ്ങൾ ഇച്ചിരി കട്ടിയായി തോന്നിയേക്കാം, അവൻ്റെ ഭാഷയൊക്കെ ഇച്ചിരി കട്ടിയാണ്, പക്ഷേ സംഭവം പഠിക്കാൻ ബഹുരസമാണ്. 7-ാമത്തെ അധ്യായത്തിനകത്ത് 4 പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ദർശനം കാണിക്കുകയാണ് ദാനിയേൽ. ബേൽശസ്സർ രാജാവിൻ്റെ ഭരണകാലത്ത് 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നൊരു ദർശനം കാണുന്നു. 1-ാമത്തെ മൃഗത്തിന് സിംഹത്തിൻ്റെ മുഖം, 2-ാമത്തെ മൃഗത്തിന് കരടിയുടെ മുഖം, 3-ാമത്തെ മൃഗത്തിന് പുള്ളിപ്പുലിയുടെ മുഖം, 4-ാമത്തെ മൃഗത്തിന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഘോരമായിരിക്കുന്ന, വിചിത്രമായിരിക്കുന്ന ഒരു മുഖം. ഇങ്ങനെ 4 മുഖമുള്ള, 4 വ്യത്യസ്തമായിരിക്കുന്ന
മൃഗരൂപങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. പ്രവചന ഭാഷയിൽ സമുദ്രം ലോകമാണ്, ലോകത്തിൽ നിന്ന് ഉദിച്ചു വരുന്നു. നമ്മുടെ കർത്താവ് ലോകത്തിൽ നിന്നല്ല ഉദിച്ചത്, ഉയരത്തിൽ നിന്ന് വന്നവനാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ശക്തികൾ, നാല് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഉദയം, നാല് മൃഗങ്ങൾ, ആ സ്വഭാവം ചിത്രീകരിക്കുക, അതൊക്കെ വിസ്തരിക്കാൻ നോക്കിയാൽ മണിക്കൂറുകൾ വേണം. ദാനിയേൽ ഈ ദർശനം കാണുന്നു. ദർശനം കണ്ട അദ്ദേഹം ഭയപരവശനാകുന്നു. എന്തോ വൻകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുക. എന്താണെന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എന്തെങ്കിലും കണ്ടാൽ കാള പറ്റുന്നു എന്ന് പറഞ്ഞാൽ കയറെടുക്കുമെന്ന് പറഞ്ഞ പോലെ, എന്തെങ്കിലും കണ്ടാൽ വിളിച്ചു പോലെ, അത് അദ്ദേഹം സൂക്ഷ്മമായി പഠിക്കും. പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കും, ദൈവത്തിൽ തന്നെ ശ്രദ്ധിക്കും. അതൊരു നല്ല സ്വഭാവമാട്ടോ. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിനകത്തൊരു തോന്നൽ വന്നാൽ നാട്ടുകാരെ കോഴി മുട്ടയിട്ട പോലെ വിളിച്ച് പറഞ്ഞ് പാസ്റ്ററെ അതെന്താ, പാസ്റ്ററെ ഇതെന്താന്ന് ചോദിക്കും. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. ദാനിയേൽ എന്താ ചെയ്ത്? പോയിരുന്ന് പ്രാർത്ഥിക്കുക. എന്നാലും കാര്യം ദൈവം വെളിപ്പെടുത്തും. ദർശനം തന്ന ദൈവമാണെങ്കിൽ കാര്യം വെളിപ്പെടുത്തുന്നതും ദൈവമാണ്. ദാനിയേലിൻ്റെ സ്വഭാവം നോക്കി ഉടനെ എല്ലാവരോടും വിളിച്ചിട്ട്, ചേട്ടോ ഞാനൊരു ദർശനം കണ്ടു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് ചോദിച്ചല്ല. ദർശനം തന്ന ദൈവമാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ വ്യാഖ്യാനവും അതിൻ്റെ പൊരുളും ദൈവം തരും. ദാനിയേലിൻ്റെ സ്വഭാവം ഞാൻ ഈ പുസ്തകത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദർശനമായിട്ടോ അല്ലാതെയോ ബോധ്യപ്പെട്ടാൽ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കും. അദ്ദേഹം ലീവ് എടുത്തിരുന്ന് പ്രാർത്ഥിക്കും. അദ്ദേഹം ദർശനം കയറി പിടിക്കും. ഓഹ്, നല്ല മനുഷ്യനായ സ്തോത്രം. ഏത് സംഭവവും പ്രാർത്ഥിച്ചാൽ പിടിക്കാമെന്ന് തെളിയിച്ച ഭക്തനാണ് ദാനിയേൽ. നിങ്ങളോട് ഞാൻ പറയുന്നു, ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ വെളിപ്പെടാത്ത രഹസ്യമില്ല, പിടിക്കാൻ പറ്റാത്ത വിഷയമില്ല. പ്രാർത്ഥനയിൽ പിടിച്ചു കെട്ടാം. ദാനിയേൽ അത് തെളിയിച്ചു. അത് നമുക്ക് വേറൊരു ദിവസം ചില വലിയ പ്രസംഗത്തിലൂടെ പറയാം. ആ പുസ്തകത്തിൽ ദാനിയേലിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത. ഓക്കെ, ദാനിയേൽ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു പിടിച്ചു, വിഷയങ്ങൾ തെളിഞ്ഞു. എന്താണ് സംഭവം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ബോധിപ്പിച്ചു. ഊഹമല്ല, ദൈവം പറഞ്ഞു കൊടുത്തു സംഭവങ്ങൾ ഇന്നതാണ് ഇന്നതാണ്. അതൊക്കെ അദ്ദേഹം പ്രവചന ഭാഷയിൽ എഴുതി 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 ഏഴാം അധ്യായം തീരുമ്പോൾ എഴുതിയത് ഇങ്ങനെയാണ്. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വാക്കിനെ മുറുകെ പിടിക്കുക. രാവിലെ അതിരാവിലെ ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് ബൈബിൾ നിവർത്തി വായിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ദാനിയേൽ പ്രവചനം 7:28 എൻ്റെ കണ്ണിൽ കൊണ്ടുവന്ന് ദൈവം കൊണ്ട് നിർത്തി. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു, ഈ സെപ്റ്റംബർ മാസം വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്ന, എന്നെ സ്തോത്രം സ്ഥിരമായി ഫോളോ ചെയ്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറ, സെപ്റ്റംബർ മാസം ചില വിഷയങ്ങളുടെ സമാപ്തിയുടെ മാസമായിരിക്കുമെന്ന്. നിൻ്റെ സമാപ്തി എന്ന് പറഞ്ഞാൽ പേടിച്ചു പോകും, അതല്ല കേട്ടോ. ചില വിഷയങ്ങളുടെ സമാപ്തി, അതിൻ്റെ മാസമായിരിക്കും സെപ്റ്റംബർ. അത് ഫിനിഷ് ചെയ്യുന്ന, ഫുൾഫിൽ ചെയ്യുന്ന, അത് സ്തോത്രം നിവർത്തിക്കപ്പെടുന്ന, സമാപ്തി കുറിക്കുന്ന മാസമായിരിക്കും സെപ്റ്റംബർ മാസം. നമ്മുടെ ജൂലൈ മാസം പ്രാർത്ഥനയുടെ മാസമായിരുന്നെങ്കിൽ, ഓഗസ്റ്റ് മാസം പ്രാർത്ഥനയുടെ മറുപടിയുടെ മാസമായിരുന്നെങ്കിൽ, സെപ്റ്റംബർ മാസം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ സമാപ്തി കുറിക്കുന്ന മാസമായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇത് സമാപ്തിയുടെ, ചില വിഷയങ്ങൾ സമാപ്തിയിലേക്കെത്തുന്ന, അതിൻ്റെ പൂർണ്ണതയിലേക്കെത്തുന്ന, അതിൻ്റെ ഫുൾഫില്ല ചെയ്യുന്ന, അതിനിനി ഒന്നും ബാക്കി പറയാനും ചെയ്യാനും ഇല്ലാതെ വണ്ണം സമാപ്തിയിൽ കൊണ്ടെത്തിക്കുന്ന മാസമായി സെപ്റ്റംബർ മാസത്തെ ദൈവം തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എങ്ങനെയാണ് വിഷയം സമാപിച്ചത് എന്നത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഏത് കാര്യവും സമാപിക്കുന്നത്, സമാപ്തി വരുത്തുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധേയമാണ്. കുടുംബപ്രശ്നമുണ്ട്, ഇച്ചിരി പ്രശ്നമുണ്ട്, അത് സമാപ്തി വരുത്തുന്നത് കുടുംബക്കോടതിയിൽ വെച്ച് കൗൺസിലർക്കും ജഡ്ജിക്കും പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ നിങ്ങൾ വേറെ പിരിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ മേടിച്ചുകൊണ്ട് പിരിയുന്നതാണോ നല്ല സമാപ്തി? അല്ലല്ലോ. നിങ്ങൾ ആശുപത്രി കിടക്കുന്നു, നിങ്ങളുടെ രോഗം നിങ്ങളുടെ സമാപ്തിയിലെത്തിക്കുന്നത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പേടിക്കും, അതല്ലല്ലോ. പിന്നെന്താ, ഈ വിഷയം തീരണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽ കിടന്ന് കറങ്ങുന്ന, എൻ്റെ ഹൃദയത്തിൽ കിടന്ന് കറങ്ങുന്ന, എന്നെ ചുറ്റിപ്പറ്റി ഈ സ്തോത്രം എന്ന ഭ്രമണപഥത്തിൽ കിടന്ന് കറങ്ങുന്നത് പോലെ, സൗരയൂഥം പ്രദക്ഷിണം വെക്കുന്നത് പോലെ എന്നെ ചുറ്റിപ്പറ്റി കറങ്ങുന്ന വിഷയം ഒന്ന് സമാപ്തിയിലെത്തണം. ഇതെത്ര നാളായി, ഹാ, ഇത് സമാപ്തിയിലെത്തണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ചില വിഷയങ്ങൾ തീരരുത് എന്ന് പിശാചിന് ആഗ്രഹമുണ്ട്, ചില വിഷയങ്ങൾ തീരരുത് എന്ന് ചില കക്ഷികൾക്കും ആഗ്രഹമുണ്ട്. എന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്നു നിന്റെ വേദനയും വ്യഥയും കണ്ണീരും സമാപ്തിയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു വിഷയവും തീരാതെ പോയിട്ടില്ല. ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഒരു വിഷയവും തീരാതെ പോയിട്ടില്ല. ശൗമേലിൻ്റെ പുസ്തകത്തിൽ ഏലാത്താഴവരിയിൽ ഗോലിയാത്ത് 40 ദിവസമായിട്ട് പടകധ്വനിയോടെ വെല്ലുവിളിക്കുന്നു.
ശൗലും കൂട്ടരും പലവട്ടം പറഞ്ഞതാണ്, എൻ്റെ ദൈവമേ ഇതെന്ന് തീരും, ഇതൊന്നും അവസാനിക്കുന്ന എന്ന, എന്നും ഈ നേരം വിളിക്കുമ്പോഴേക്ക് ഈ വെല്ലുവിളിയാണോ, നേരം വിളിക്കുമ്പോഴേക്ക് ഇവൻ്റെ മുഖം കണ്ടോണ്ടാണോ എഴുന്നേക്കണ്ട വരണ്ടെന്നൊക്കെ തോന്നിക്കാണല്ലേ. ഇല്ല ശൗലേ, ഇല്ല, ഇതിന് ദൈവം കണ്ടുവച്ചിരിക്കും, ദാവീദുണ്ട്, ഇതിനൊരു സമാപ്തി ഉണ്ടാവും. ഇതിൻ്റെ ഈ കുത്തി ഒഴുകി വരുന്ന വെള്ളത്തിനും ഈ തലയ്ക്ക് മീതെ നിൽക്കുന്ന പ്രശ്നത്തിനും ഒരു സമാപ്തിയുണ്ട്. ഈ ഫറവോൻ്റെ തിണ്ണയിൽ എത്ര നാൾ കിടക്കേണ്ടി വരും, ദൈവമേ എൻ്റെ പിള്ളേരുടെ കാലത്ത് പോലൊരു വിടുതൽ കിട്ടത്തില്ല, എൻ്റെ അപ്പച്ചൻ്റെ കാലത്തും ഇങ്ങനെ ആയിരുന്നു, ഞങ്ങളുടെ കാലത്തും ഇങ്ങനെ, മക്കളുടെ കാലത്ത് ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇതിനൊരു സമാപ്തിയുണ്ട്, ഈ അടിമത്തത്തിനൊരു സമാപ്തിയുണ്ട്, ഈ വേദനയ്ക്കൊരു സമാപ്തിയുണ്ട്, ഈ പ്രശ്നത്തിനൊരു സമാപ്തിയുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചാൽ വിഷയത്തിനൊരു സമാപ്തിയുണ്ട്. എങ്ങനെയാണ് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വിഷയങ്ങൾ സമാപിച്ചത്? ഞാൻ പറഞ്ഞു വന്നത് ഏത് വിഷയവും സമാപിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാ ശ്രദ്ധേയം. പരീക്ഷ എഴുതുന്നതോ പഠിക്കുന്നതോ എങ്ങനെയാണെന്നുള്ളതിനേക്കാൾ പ്രധാനമാണ് പരീക്ഷയുടെ റിസൾട്ട് വരുന്നതെന്നുള്ളത്, അവിടെ ആ സമാപ്തി അടക്കുന്നത്. പഠിച്ചപ്പോൾ ഉറക്കം അളച്ച് കിടന്ന് പഠിച്ചു, പക്ഷേ മാർക്ക് വന്നപ്പോൾ ദേ കിടക്കുന്നു, പോയില്ലേ. അപ്പോൾ സമാപ്തി എന്ന് പറയുന്നതൊരു പ്രധാന ഘടകമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. സ്തോത്രം. എല്ലാ കാര്യത്തിലും, ഒരു ശുശ്രൂഷയുടെ, ഒരു സഭയുടെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ, എല്ലാത്തിൻ്റെയും സമാപ്തി. ഇപ്പോൾ നടക്കുന്ന കേസിൻ്റെ, നിങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുന്ന പ്രശ്നത്തിൻ്റെ സമാപ്തിയിലേക്ക് എത്തണം. എങ്ങനെയാണ് നിങ്ങൾക്ക് നഷ്ടം വരുത്തി, നിങ്ങൾക്ക് കണ്ണീര് വരുത്തി, നിങ്ങൾക്ക് സങ്കടം വരുത്തി അവസാനിപ്പിക്കുകയല്ല, വിഷയങ്ങൾ സമാപിക്കണം. എങ്ങനെ സമാപിക്കണം? ദൈവാത്മ നിയോഗത്തോടുകൂടെ സമാപിക്കണം. എങ്ങനെ സമാപിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 26-ാം വാക്യത്തിലേക്ക് നോക്കണം. 26-ാം വാക്യം, 7:26. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞു. ആ പുസ്തകത്തിലെ അധ്യായത്തിലെ മുഴുവൻ കാര്യങ്ങൾ ചിന്തിച്ചെങ്കിലേ നമുക്കതിൻ്റെ ഗൗരവം പിടികിട്ടത്തുള്ളൂ. പക്ഷേ ഞാനിവിടെ ചുരുക്കാൻ നിർബന്ധിതനാകുകയാണല്ലോ, അല്പസമയ ചിന്തയല്ലേ ഇത്. അപ്പോൾ സ്തോത്രം, അവസാനത്തെ ഭരണം നടക്കുക, എതിർ ക്രിസ്തു അവനറിഞ്ഞ് ആളുകളെ ഉപദ്രവിക്കുക, അതിനിടയിൽ ക്രിസ്തു മശിഹ രാജാവായി വരുന്നു, വരുന്നൊക്കെ പ്രവചന ഭാഷയിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം. എന്നാൽ ന്യായവിസ്താര സഭയിരുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് കോടതിയേക്കാൾ വലിയൊരു കോടതി സ്വർഗത്തിലുണ്ട്, ന്യായവിസ്താര സഭയെന്ന് അതിനെ വിളിക്കുന്നത്. അവിടെ ഒരു ജഡ്ജിയുണ്ട്, വിസ്തരിക്കാൻ ആളുണ്ട്, തെളിവ് കൊടുക്കാൻ ആളുണ്ട്, എല്ലാത്തിനും വിധി പറയാൻ അവിടെ ജഡ്ജിയുണ്ട്. ന്യായവിസ്താര സഭയിരുന്നു. ന്യായവിസ്താര സഭ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ദുഷ്ടൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞു, അവൻ്റെ പവർ എടുത്തു കളഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ രോഗത്തിൻ്റെ ശക്തി ദൈവം എടുത്തു കളയും. തീയുടെ ബലം കെടുത്തി എന്ന് വായിച്ചിട്ടില്ല? അതുപോലെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വിഷയത്തിൻ്റെ പവർ അവനെ കൊന്നില്ല, പക്ഷേ അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞു. ആ വിഷയം നിങ്ങളെ കൊല്ലില്ല, ആ പ്രശ്നം നിങ്ങളെ ചതിക്കില്ല, ആ ബുദ്ധിമുട്ട് നിങ്ങളെ ഇല്ലാതാക്കില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകനോ മരുമകനോ മകളോ മരുമകളോ ആരും ആകട്ടെ, അവർ ഭയങ്കരമായിട്ട് സർപ്പം പോലെ അങ്ങ് പത്തി വിടർത്തി ആടുക, കൊമ്പനാനയെപ്പോലെ ചിഹ്നം വിളിക്കുക, ദൈവം പറയുന്നു ഈ മാസം ആ ശക്തി അങ്ങെടുത്ത് കളയും, ആധിപത്യം എടുത്ത് കളയും. അങ്ങനെ സമാപ്തി കുറിക്കും ചില വില്ലൻ വിഷയങ്ങൾക്ക്. ചില റിമോട്ട് ചെയ്യുന്ന, ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് നമുക്കറിയാം ചാരപ്പണി ചെയ്യുന്ന ചിലരുടെ പവർ അങ്ങെടുത്ത് കളയും. പണ്ട് അഖീതോഭേലിന് പറ്റിയത് ഓർപ്പയുണ്ടോ? സ്തോത്രം. ആ ശക്തി അങ്ങെടുത്ത് കളയും, ആധിപത്യം എടുത്തു കളഞ്ഞു ദൈവം. സ്തോത്രം. അടുത്തത് 27-ാം വാക്യത്തിൽ പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലാവരും രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതിൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. ആധിപത്യം അവൻ്റെ കയ്യിൽ നിന്നെടുത്തിട്ട് വിശുദ്ധന്മാരായ അത്യുന്നതിൻ്റെ ജനത്തിന് ആധിപത്യം ലഭിച്ചു. ദൈവാത്മാവിൽ പറഞ്ഞാൽ നിർത്താം. ഇങ്ങനെ കാര്യങ്ങൾ സമാപ്തി വരുത്തി. ഹല്ലേലൂയ. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. എങ്ങനെ? നിനക്ക് വിരോധമായി നിന്ന ചില വൻപൻ കക്ഷികളുടെ അധികാരം എടുത്തു കളയും, ആധിപത്യം എടുത്തു കളയും, ഏകാധിപത്യം എടുത്തു കളയും, എൻ്റെ പവർ എടുത്തു കളയും, എൻ്റെ പല്ല് ദൈവം പറിച്ചു കളയും. അങ്ങനെ സമാപ്തി വരുത്തും. അതിനപ്പുറം ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് ആധിപത്യം ഏൽപ്പിച്ച് കിട്ടി. നിൻ്റെ കയ്യിലേക്ക് ചിലത് ദൈവം തരും, ചിലരുടെ കയ്യിൽ നിന്ന് ദൈവം ചിലത് എടുത്തു കളയും. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. ഈ മാസം ദൈവസന്നിധിയിൽ ഒരുങ്ങിക്കോ. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക. ഈ മാസം 30 ദിവസങ്ങളുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഓരോ ദിവസവും എൻ്റെ ഈ വിഷയത്തിനൊരു സമാപ്തി വരുത്തണം. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നല്ല. കൊച്ചിൻ്റെ കല്യാണക്കാര്യം ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, ഇന്ന് കരച്ചിലാണ്, ഇല്ല, എങ്ങനെയെങ്കിലും കല്യാണം നടന്നാൽ മതി എന്നല്ല. ഇതിന്, ഈ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ഈ ഉപവാസത്തിനും ഒരു സമാപ്തി ദൈവം വരുത്തും.
അത് ദൈവത്തെങ്കിൽ ആശ്രയിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവ് ചെയ്യട്ടെ എന്നോർത്ത് നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ കയ്യിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ മാസം സമാപ്തിയുടെ മാസമാണ്. പല കാര്യങ്ങളും കർത്താവ് പൂർണ്ണതയിലെത്തിക്കും. ഇനി അത് വാലിട്ടുകൊണ്ടിരിക്കുകയില്ല. ദൈവം പ്രവർത്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, വചനം കേൾക്കുന്നവർ, അങ്ങയുടെ ദൂത് കേട്ടവർ, അവരെ അനുഗ്രഹിക്കുന്നു. സെപ്റ്റംബർ മാസം ഞങ്ങളുടെ വിഷയം സമാപ്തിയിലെത്തും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.